ജാനകി എടുത്ത് ആ ഡി ജെക്കാര് സംഗീതന്റെ ഫംഗ്ഷൻ വന്നിരിക്കും. അവര് ലിസ്റ്റ് ചോദിക്കുന്നു. അത് അനികയുടെ കയ്യിലുണ്ടല്ലോ. എന്നിട്ട് അനിക എവിടെ? അവളിവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ നോക്കിട്ട് വരാം. ശക്തി, അനിക ഇവിടെ എവിടെങ്കിലും കണ്ടായിരുന്നോ? ഇല്ലടത്തി, ഞാനിവിടെ കുറെ നേരമായിട്ട് അനികയൊന്നും കണ്ടില്ലല്ലോ. ഓ മൈ ഗോഡ്, പ്രിയങ്ക നീ കണ്ടായിരുന്നോ അനികയെ? ഇല്ലമ്മോ. ശിവ അനിക ഇവിടെ പോയി കുറെ നേരമായിട്ട് കാണുന്നില്ലല്ലോ. എനിക്കറിയില്ല, ഞാൻ നോക്കാം. ഓ മൈ മദർ, ഇനി ആരോടും പറയാതെ ഫോർ അവേഴ്സ് ഗെറ്റ് ഔട്ട് ആയതാണോ? എന്റെ ഭഗവതി, അങ്ങനെ തന്നെ ആയിരിക്കണേ. ദിയ, എന്റെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട്. അതിനുള്ള മറുപടി നിനക്ക് മാത്രമേ തരാനാകൂ. നീ എന്നെ സഹായിക്കില്ലേ ദിയ? ഓഫ് കോഴ്സ് അനിക, നീയും ശിവനും എനിക്കും തുഷാറിനും വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ ഐ കാൻ നെവർ ഫോർഗെറ്റ് ദാറ്റ്. നിങ്ങളെയും ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മൈ പ്ലഷർ. താങ്ക് യു ദിയ. ദിയ, ഏറ്റവും ആദ്യം എനിക്കറിയേണ്ടത് എന്താണെന്ന് പറയട്ടെ? എങ്ങോട്ട് പോയിന്നറിയില്ലല്ലോ, ഒന്ന് പറഞ്ഞിട്ടെങ്കിലും പോയിക്കൂടായിരുന്നോ? അമ്മേ, ഞാൻ അനിക്കടുത്ത് ഈ വീട് മുഴുവനും നോക്കി, പക്ഷെ എങ്ങുമില്ല. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അയ്യോ, ആ പെണ്ണ് എവിടെ പോയതാ ശിവനെ? ഇവിടെ എന്താ ഫോൺ എടുക്കാത്തത്? അനിക ഇപ്പൊ എവിടെ പോയതായിരിക്കും? ഹലോ, മിസ്റ്റർ ശിവൻ ഒബ്റോയ്? അതെ, ഞാൻ കമ്മീഷണർ വർമ്മയാണ്. കമ്മീഷണർ വർമ്മ, ബാക്ക് ലോണിലെ ടെറസിലും ഒക്കെ നോക്കിയായിരുന്നു. യെസ് മാം, ഞാൻ എല്ലായിടത്തും നോക്കി, അവിടെയെങ്ങും അനിക മാം ഇല്ല. അനിക ഈ സമയത്ത് പിന്നെ എവിടെ പോവാനാ? അതും ഇങ്ങനെ ഫംഗ്ഷൻസിന്റെ ഇടയ്ക്ക് വെച്ച് പോയത് എന്തൊരു കഷ്ടാ. വൈകുന്നേരത്തെ ഫംഗ്ഷൻ അവളില്ലാതെ എന്ത് നടത്താനാ? പക്ഷെ അനിക ഇങ്ങനെ ആരോടും പറയാതൊന്നും എങ്ങോട്ട് പോകത്തില്ലല്ലോ. എങ്കിൽ പിന്നെ അതുപോലെ പറയാൻ പറ്റാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയതായിരിക്കും. പിങ്കി എന്ത് വർത്താനായി പറയുന്നേ? അവൾ ഈ വീട്ടിലെ മരുമകളാണ്. മരുമോളാണെങ്കിൽ മരുമോളെ പോലെ പെരുമാറാൻ പഠിക്കണം. ഏത് വീട്ടിലെ മരുമോൾ എങ്ങനെ ആരോടും പറയാതെ ഇറങ്ങി പോകുന്നത്? ആരെങ്കിലും അനികയെ ഫോണിൽ വിളിച്ചായിരുന്നോ? നീ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വിളിച്ച അവൾ ഫോൺ എടുക്കൂ. എന്നാ പിന്നെ ഞാൻ തന്നെ പോയി നോക്കാം. അയ്യോ, നീ എവിടെ പോവാ ശിവ? അനികയെ നോക്കി പോണമോ? നീ ഇപ്പൊ എവിടെ പോയി തപ്പൂടെ അവളെ? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ അന്വേഷിക്കാതെ ഇവിടെ ഇങ്ങനെ വെറുതെ കൈയും കെട്ടിയിരുന്നോണ്ട് എന്താ പ്രയോജനം? ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഞാൻ ഗൗരിയെ സംഗീതം ഒരുക്കാൻ വേണ്ടി കൊണ്ടുപോയതല്ലേ? ആയിക്കോട്ടെ, അത് ഫോൺ എടുത്ത് പറഞ്ഞാലെന്താ? എന്താന്ന്? സോറി, എന്റെ ഫോൺ സൈലന്റിലായിരുന്നു, ഞാൻ കണ്ടില്ല. അനിക, നീ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാനിന്ന് ഇങ്ങനെ ചെയ്തത്. തന്ന സർപ്രൈസ് ഒന്നും പോരാഞ്ഞിട്ട. പക്ഷെ ഗൗരി ഇങ്ങനെ മുഖം മറച്ചിരിക്കേണ്ട കാര്യം എന്താ? ഞാനാ ഇതിങ്ങനെ ഇട്ടുകൊടുത്തു. ഒരുങ്ങിക്കഴിഞ്ഞപ്പോ ഗൗരിയെ കാണാൻ അതിസുന്ദരിയായിരിക്കുന്നു. ഇനി സംഗീതന്റെ ചടങ്ങിന് ഇവളെ എല്ലാരും കണ്ടാ മതി. അനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്നോട് വാ, കം ഓൺ. ഇനി പറയ, നീ എവിടെ പോയിരുന്നു? ശിവൻ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗൗരിയെ ഒരുക്കാൻ വേണ്ടി കൊണ്ടുപോയതാ ലോട്ടസ് ബ്യൂട്ടി പാർലറിൽ. ആ പാർലറിൽ ഗോൾഡ് ഫേഷ്യലിന് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ശിവൻ, ഞാൻ ഒരു മണിക്കൂർ നേരത്തേക്ക് മാറി നിന്നപ്പോ ഇതാണോ തന്റെ അവസ്ഥ? എന്നാ ഞാൻ ഇനി എന്നേക്കുമായി പോയാ? ചിന്തിക്കാൻ പോലും പാടില്ല. ഓക്കെ, പത്ത് മിനിറ്റ് നേരത്തേക്കാണെങ്കിലും നീ എന്റെ കൺമുന്നിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ എനിക്ക് എന്റെ ശ്വാസം നിന്ന് പോലെ തോന്നുവനിക്ക.
ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ, ഒരു മണിക്കൂറത്തേക്ക് മാറി നിന്നപ്പോ എന്റെ അവസ്ഥ എന്തായിരുന്നു? അത് ശരി, അപ്പൊ നീ ടിറ്റ് ഫോർ ടാറ്റ് ചെയ്യാരുന്നല്ലേ, എന്നോട് നീ പ്രതികാരം ചെയ്യായിരുന്നോ? അയ്യേ അല്ല, അത്രയ്ക്ക് വലിയ അഹങ്കാരിയൊന്നും അല്ല ഞാൻ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഒത്തിരി ജോലിയുണ്ട് ശിവൻ. പോയേ പറ്റുള്ളൂ, എന്നാ പോയിക്കോ. പക്ഷേ രാത്രിത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ. സംഗീതം നടക്കാൻ പോവാ. അതല്ല, ഞാൻ അതിനെ പറ്റി ഒന്നും അല്ല പറഞ്ഞത്, നമ്മുടെ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യമാ പറഞ്ഞത്. അയ്യേ, താൻ എപ്പോഴാ ശിവൻ ഇങ്ങനെ ചീപ്പായിട്ട് പെരുമാറാൻ തുടങ്ങി? തുടങ്ങാൻ നീ സമ്മതിച്ചില്ലല്ലോ, തുടങ്ങുമ്പോഴത്തേക്ക് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ശിവൻ, എങ്ങോട്ടാ നീ പോണേ? എനിക്ക് ഒത്തിരി ജോലിയുണ്ട്, ഞാൻ പോട്ടെ. ശിവൻ പ്ലീസ്, എന്നെ വിട്, ആരെങ്കിലും കാണും. ശിവൻ മറക്കല്ലേ. ഇന്ന് രാത്രി മരുമോളാണോ അത് ഓട്ടക്കാലണയാണോ? ഭയങ്കര ധൈര്യം, കറങ്ങി തിരിഞ്ഞ അവസാനം എന്റെ അടുത്ത് തന്നെ തിരിച്ചെത്തും. ഇവിടെ നിന്ന് പോവാൻ നിനക്ക് വല്ല ഉദ്ദേശമുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല, നീ എന്റെ വാർണിങ്സ് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലല്ലേ. സംഗീതിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്താനുണ്ട്, പറഞ്ഞു തീർന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ആന്റി. അത് ശരി, അപ്പൊ നിനക്ക് സംഗീതിന് ഒരുക്കങ്ങൾ ചെയ്യണം. എന്റെ മോളെ, നീ ആദ്യം ഈ വീട്ടിൽ നിന്ന് ഗെറ്റ് ഔട്ട്സ് ആവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യ്, സംഗീതന്റെ കാര്യം വിട്. പിങ്കി ആന്റി, ആന്റി ഈ കാര്യം ഇതുവരെ ഒരു 15 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അത്രയും പ്രാവശ്യം ഞാനും ഇത് കേട്ടതാണല്ലോ. എനിക്കിനി ഈ വീട്ടിലുള്ളത് വെറും 2 ദിവസവും 12 മണിക്കൂറും 35 മിനിറ്റും മാത്രമാണ്. അതുകൊണ്ട് അക്കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞു വെറുതെ എന്റെ സമയം കളയരുത്. എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. ഈ 2 ദിവസങ്ങൾ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ആഗ്രഹിക്കുക, അതും സന്തോഷത്തോടെ. അതുകൊണ്ട് പ്ലീസ്, എനിക്ക് ചെയ്യാനുള്ളത് എന്നെ ചെയ്യാൻ അനുവദിക്കണം. പിങ്കി ആന്റി, എന്റെ പുറകെ നടന്നിങ്ങനെ സമയം വെറുതെ കളയേണ്ട കാര്യമില്ല. സംഗീതിന്റെ ഫംഗ്ഷൻ തുടങ്ങാറായി. ഓ മൈ മദർ, ഈ ഉറുമ്പിനും ചിറക് മുളയ്ക്കാൻ തുടങ്ങിയോ? ഇപ്പൊ ഒരുപാട് നേരമായില്ലേ, ഇനി ഈ ഷാളങ്ങ് മാറ്റിയേക്കാം. ഓ മൈ ഗോഡ്, എടുത്തി, യു ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. നാടകം എപ്പോഴാ തീരുന്ന ആർക്കറിയാം. ചേട്ടൻ ഈ സ്റ്റെപ്പ് ഓർമ്മയില്ലേ? ആ 2 സർക്കാർ ഓഫീസർമാര് നമ്മളെയാ ശ്രദ്ധിക്കുന്നത്, അപ്പോ അഭിനയിക്കാണല്ലോ അല്ലേ, ഭാര്യയും ഭർത്താവുമായിട്ട്. ചേട്ടന്റെ പലത് വശത്ത് മിസ്സസ് ശ്വേത ഓബ്രോയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇയാൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യയെ കൊണ്ടുവന്ന് നിർത്തി. താങ്കളുടെ കള്ളത്തരം കണ്ടുപിടിച്ചു മിസ്റ്റർ ഓബ്രോയ്. ഇതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് അറിയാമോ താങ്കൾക്ക്? വേണമെങ്കിൽ നിങ്ങളെ പിടിച്ച് ജയിലിലടക്കാം.
ഓർമ്മ വന്നോ? ഓഫ് കോഴ്സ് ഇപ്പൊ ഓർമ്മ വന്നു. ഓഫ് കോഴ്സ് ഇപ്പൊ ഓർമ്മ വന്നു. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഡാൻസ് നിർത്തി കളഞ്ഞേ? നിങ്ങൾ ഡാൻസ് ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഡാൻസ് ചെയ്യടാ. തന്നോട് ചോദിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല, അതുകൊണ്ട് ഇപ്പൊ ചോദിക്കാട്ടോ. എങ്ങനെയുണ്ടെന്ന് കാണാൻ ഉദ്ദേശിച്ചതുപോലെ ആയില്ല. ഐ മീൻ, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് അത് കുറച്ച് കുറവായിരുന്നു. ഇത് അതിനേക്കാളും ഗംഭീരായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, കുറച്ചായിട്ട് തനിക്ക് ഇത്തിരി വെളച്ചില് കൂടിയിട്ടുണ്ട് കേട്ടോ. വെളച്ചിലോ? വെളച്ചിൽ എന്ന് പറഞ്ഞാ അറിയില്ലേ. വെളച്ചിൽ അതെന്താന്ന് വെച്ചാ, ആരെങ്കിലും ഒരാള് റൊമാൻറ്റിക് ആയില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ. നിന്റെ ലാംഗ്വേജില് വെളച്ചില് തുടങ്ങിയില്ലെങ്കിൽ ആരും കാണുന്നില്ല. ശിവൻ ഈയിടെയായി കുറച്ച് കൂടുതൽ റൊമാൻറ്റിക് ആവുന്നുണ്ട്. കുരുത്തം കെട്ടവൻ. കുരുത്തം കെട്ടവനോ? എന്ത് പറ്റിയാക്കി? ഒന്നുമില്ല. ശിവന്റെ ഒരു കാര്യം, ഈ ഓംകാരച്ചേട്ടന്റെ ഒരു കാര്യം. ഇനി നമ്മൾ എന്തിനു വേണ്ടിട്ടാ കാത്തു നിൽക്കുന്നത്? നമുക്ക് എന്നാ ഫംഗ്ഷൻ അങ്ങോട്ട് തുടങ്ങിയാലോ? ഡാഡി, ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് എനിക്കൊരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ് ചെയ്യാനുണ്ട്.
നമ്മൾ ഇന്നിവിടെ ഈ സെലിബ്രേഷൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ഓംകാരയ്ക്കും ഗൗരിക്കും വേണ്ടിയാണ് നടത്തുന്നത്. പക്ഷേ ഇപ്പോഴും ഈ വീട്ടിലെ സന്തോഷം അതിന് ഡബിൾ ആയിരിക്കുകയാണ്, ഇൻഫാക്ട് ട്രിപ്പിൾ ആയിരിക്കുകയാണ്. അതിന് കാരണം എൻ്റെ കുടുംബത്തിൽ നടന്ന ഒരു കല്യാണമാണ്. എൻ്റെ കുഞ്ഞനിയത്തി പ്രിയങ്ക, അവളുടെ കല്യാണം എ സി പി ജയദേവനുമായിട്ട് നടന്ന കാര്യം ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതിൻ്റെ എല്ലാം കൂടെ ഞങ്ങളുടെ ഒരു കുഞ്ഞനിയനുണ്ട്, രുദ്രൻ. എപ്പോഴും വികൃതികൾ കാണിക്കുന്ന വളരെ ക്യൂട്ടായ പെൺകുട്ടികൾക്കൊക്കെ അവനെ വളരെ ഇഷ്ടമാണ്. അവനും നമ്മളെല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. രുദ്രനും കല്യാണം കഴിച്ചിരിക്കുന്നു. പ്ലീസ് ഹെൽപ് മീ വെൽക്കം രുദ്രൻ ഒബ്റോയ് വിത്ത് ഹിസ് ലവ്ലി വൈഫ് ഭവ്യ. ഇൻഫാക്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, രുദ്രനും ഭവ്യയും ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ് ഗാങ്സ്റ്റർ സുൽത്താന്റെ ഇളയ അനിയന്റെ എൻകൗണ്ടറിന് സാക്ഷികളായി. അവരിപ്പോ ഇവരുടെ ജീവന് വേണ്ടി പുറകെ നടക്കുകയാണ്. എന്നെ അല്പം മുമ്പ് മീററ്റിൽ നിന്നും പോലീസ് കമ്മീഷണർ മിസ്റ്റർ വർമ്മ വിളിച്ചിരുന്നു. അദ്ദേഹം ഇവരെ രണ്ടുപേരെയും റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്, വിത്ത് ഡിഫറെന്റ് ഐഡന്റിറ്റി ആസ് എ മാരിഡ് കപ്പിൾ. ആർക്കും സംശയം ഉണ്ടാവാത്ത വിധത്തിൽ അവിടെ മീററ്റിൽ തന്നെ താമസിപ്പിക്കാനാണ് പറഞ്ഞത്. ഞാനാണ് അവരെ രണ്ടുപേരെയും ഇങ്ങോട്ടേക്കാനായിട്ട് മിസ്റ്റർ വർമ്മയോട് ആവശ്യപ്പെട്ടത്. കാരണം ഇവിടെ ആയിരിക്കും അവർ കൂടുതൽ സേഫ്. അതുകൊണ്ട് ഞാനിന്ന് വൈകുന്നേരത്തെ പാർട്ടിയിൽ ഒരു കാര്യം അനൗൺസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് രുദ്രനും ഭവ്യയും വിവാഹം കഴിച്ചു എന്ന വാർത്ത. എന്താ പറ്റിയേ? എനിക്ക് പേടിയാവുന്നു. പേടിക്കൊന്നും വേണ്ട, വെറുതെ കല്യാണം കഴിക്കുന്ന പോലെ അഭിനയിച്ചാ മതി. എന്നാലും ഇത്രയും വലിയൊരു കള്ളം കണ്ടുപിടിക്കപ്പെട്ടാലോ? ഏ, അങ്ങനെയൊന്നും പിടിക്കപ്പെടത്തില്ല. എന്റെ രണ്ടേട്ടന്മാരും കല്യാണം കഴിച്ചത് അവരെ നോക്കി അങ്ങ് പഠിച്ചാ മതി. എനിക്ക് എന്തൊക്കെയോ വല്ലാതെ തോന്നുന്നുണ്ട്. എന്റെയും അവസ്ഥ അതൊക്കെ തന്നെയാണ്. ഞാൻ എത്ര കൂളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാ, അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിന്നെ പോലത്തെ ഒരു നാണം കുണുങ്ങിക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചല്ല, കൂട്ടുകാരന്റെ കല്യാണത്തിന് വേണ്ടി പോയതാ. ഇപ്പൊ എന്തേ സ്വയം കല്യാണം കഴിച്ച് വരേണ്ടി വന്നില്ലേ? കല്യാണം കഴിച്ച പോലെ അഭിനയിക്കേണ്ടി വന്നില്ലേന്ന്. സ്മൈൽ കുറച്ചുകൂടി ചേർന്നുള്ളൂ. ആ യെസ്, അതിനെന്താ? Hey!
പിടിക്കേ. നിനക്കുള്ള ഗിഫ്റ്റ്, സോറി, ഇത് ഗൗരിയുടേതാ. നിനക്കുള്ളത് ഇതാണ്, നോക്ക്. കമോൺസ്, എന്റെ പണി കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പോവാ. നിങ്ങൾ കണ്ടല്ലോ അല്ലേ പിങ്കി ആന്റി എന്നെ എങ്ങനെ ഇൻസൾട്ട് ചെയ്തത്. ഇല്ല എനിക്ക് ഇല്ല, അങ്ങനെയൊന്നും അല്ല. പക്ഷെ എന്നാലും നിന്റെ മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മോമിന്റെ പേരിൽ നിന്നോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. തെറ്റെയ്തത് ആരാന്ന് വെച്ചാൽ അവരല്ലേ മാപ്പ് ചോദിക്കേണ്ടത്. പ്ലീസ് ഒന്ന് മാറി എങ്ങോട്ട് പോകുന്ന അനിക. പുറത്ത്. കാരണം? കാരണം ദേഷ്യം കാരണം എന്റെ തല പേര് തിരിക്കുക.